ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നതിനെ ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സഭ മുഴുവനും അറിഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ അച്ഛൻ സൗഖ്യമല്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. വളരെ പ്രയാസകരമായ ഒരു സന്ദർഭമായിരുന്നു. ഇവിടുത്തെ ചില സഹോദരി സഹോദരന്മാർ സന്ധ്യാസമയത്ത് ഹോസ്പിറ്റലിൽ കടന്നു വരികയും അല്പസമയം അവിടെ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്തു. അവരെല്ലാവരും മടങ്ങിപ്പോയി. അതിനുശേഷം ഭയങ്കരമായ കിടുകിടുപ്പും ടെമ്പറേച്ചറും ഉണ്ടായി. അച്ഛൻ വളരെ ഭാരപ്പെടുകയായിരുന്നു. ഞാൻ ആ സമയം അടുത്ത് ചെന്ന് നിന്ന് നെറ്റിയിൽ തടവിക്കൊണ്ട് അച്ഛൻ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. ഞാൻ എന്തോ ആണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കർത്താവിൻ്റെ സന്നിധിയെന്ന്. അത് കേട്ടിട്ട് ഞാൻ ആ എന്ന് പറഞ്ഞേച്ച് പിന്നെയും നെറ്റിയിൽ തല്ലോടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അല്പസമയം അങ്ങനെ പ്രാർത്ഥിച്ചു നിന്നപ്പോൾ അച്ഛൻ ശാന്തമായി. രണ്ട് കമ്പിളി ഇട്ട് പുതച്ചിട്ട് പോലും കിടുകിടുപ്പായിരുന്നു. ആ കിടുകിടുപ്പെല്ലാം മാറി ശാന്തമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പുറമോട്ട് നടന്ന് എൻ്റെ ബെഡ്ഡേലോട്ടൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് കൈയെടുത്ത് കഴിഞ്ഞപ്പം പിന്നെയും ഇങ്ങനെ എന്തോ സംസാരിക്കുന്നു, ഇങ്ങോട്ട് വരുന്നില്ല ശരിക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ അച്ഛാ? അന്നേരം പറഞ്ഞു, കർത്താവിൻ്റെ ഇഷ്ടം. അപ്പോൾ ആദ്യം കർത്താവിൻ്റെ സന്നിധി പറഞ്ഞു, പിന്നെ കർത്താവിൻ്റെ ഇഷ്ടം പറഞ്ഞു. രണ്ടിനും ഞാൻ ആന്ന് മൂളി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? അച്ഛൻ്റെ ഒരു മുടി താഴെ വീഴണമെങ്കിൽ ദൈവം അനുവദിക്കാതെ വീഴത്തില്ല, ഒന്നും ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കിടുകിടുപ്പെല്ലാം മാറി ശാന്തമായിട്ട് ഉറങ്ങി. അപ്പോഴേക്കും ഐ സിയുലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് സിസ്റ്റേഴ്സ് ഓടി വന്നു. അങ്ങനെ ഐ സിയുൽ കൊണ്ടുപോയി. അതിനുശേഷം അന്നേരം തന്നെ സാമ്പ്രദറും ടുങ്ങളും എല്ലാം ഓടി വന്നു പാതിരാത്രിക്ക്. എന്തിനാ ഐ സിയുൽ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തായാലും കൊണ്ടുപോയേ പറ്റത്തുള്ളൂ, അങ്ങനെ ആ സ്റ്റേജെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഭവനത്തിലേക്ക് പോയി. ഞാൻ റൂമിൽ വന്നു. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി ആ ദൈവം, ആ എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് ആ ദൈവത്തോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമുള്ളതുകൊണ്ട് ആ റൂമിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്കിടയായി. അച്ഛൻ ലാസ്റ്റിൽ പറഞ്ഞ ആ വാചകങ്ങൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു, കർത്താവിൻ്റെ സന്നിധി, കർത്താവിൻ്റെ ഇഷ്ടം. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞതും അങ്ങനെ ഈ രണ്ട് മൂന്ന് സെൻറ്റൻസുകൾ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നു. ദൈവികമായിട്ടൊരു സമാധാനം എൻ്റെ ഉള്ളിൽ തന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്നു, എൻ്റെ കയ്യിൽ നിന്നും പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ അച്ഛൻ്റെ ജീവൻ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ആർക്കും പിടിച്ചു പറിക്കാനൊക്കത്തില്ല. ശുശ്രൂഷ തികയ്ക്കുന്നതിന് മുമ്പേ ഒന്നും പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം എൻ്റെ ഉള്ളിൽ തന്നുകൊണ്ടിരുന്നുകൊണ്ട് വലിയൊരു സമാധാനം എനിക്കുണ്ടായി. സാമ്പ്രദർ ചോദിച്ചായിരുന്നു ചർച്ചിൻ്റെ ഗ്രൂപ്പിൽ ഇടണോ ആൻറ്റി. ഞാൻ പറഞ്ഞു, ഇടരുത്, ജോക്കട്ടൻ യാത്രയില്ല, അവൻ ഈ പാതിരാത്രയ്ക്ക് ഈ മെസ്സേജ് കണ്ടാൽ അവൻ വിഷമിക്കും. അനുമോളും പപ്പായിക്ക് വയ്യാന്ന് അറിയാവുന്നത് കൊണ്ട് ഈ മെസ്സേജ് വരുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കും, അതുകൊണ്ട് ഇടരുതെന്ന് പറഞ്ഞു. 5 മണിക്ക് ശേഷം ഇട്ടാൽ മതി, അപ്പോൾ ചർച്ചിൽ 5:30 പ്രാർത്ഥനയുണ്ടല്ലോ, എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവരെ വിട്ടു. 5:30 ആയപ്പം സാമ്പ്രദർ ഗ്രൂപ്പിലിട്ടു, എല്ലാവരും പ്രാർത്ഥിച്ചു. ദൈവജനമേ, സഭയുടെ ശ്രദ്ധയേറി, പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് മനസ്സിലാവാനിടയായി. നേരം വെളുത്തപ്പോൾ സന്തോഷത്തോടെ അച്ഛൻ റൂമിൽ വന്നു. അതിനുശേഷം 4-5 ദിവസം ആൻറ്റിബയോട്ടിക്കൊക്കെ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചിലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷവും ഈ 1-2 വാചകങ്ങൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം മതി, ദൈവത്തിൻ്റെ ഇഷ്ടം മതി, നമ്മുടെ തലയിലെ മുടി ഒന്ന് താഴെ വീഴണമെങ്കിൽ ദൈവം അനുവദിക്കാതെ സാധിക്കുകയില്ല. ഇതൊക്കെ ഇങ്ങനെ വന്നു. ദൈവം എന്ത് സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വന്ന് ഞാൻ തനിയെ കിച്ചണിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരു പാട്ടിൻ്റെ ട്യൂൺ എൻ്റെ ഉള്ളിൽ ദൈവം തന്നു. ഞാനിങ്ങനെ ഇതെല്ലാം കോർത്തിണക്കി പാടി സന്തോഷിച്ചുകൊണ്ട് നടന്നു. ഒരു ദിവസം ഞാനിങ്ങനെ ബൈബിൾ വായിച്ച് കുത്തിക്കുറിക്കുന്നത് കണ്ടുകൊണ്ട് അച്ഛൻ ചോദിച്ചു, നീ എന്തോ പ്രസംഗം ഉണ്ടാക്കുവാന്നു. ഞാൻ പറഞ്ഞ അല്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസം ഞാൻ ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്തേച്ച് ഞാൻ അച്ഛൻ്റെ കൊണ്ട് കൊടുത്തു, ഇതാ ഇന്നലെ ഞാൻ കുത്തിക്കുറിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് പ്രിയ ഡെബിമോൾക്ക് ഇട്ട് കൊടുത്തു. കൊയറെല്ലാം ഇന്നലെയാണ് വാസ്തവത്തിൽ ഇത് പഠിച്ചത്. ഈ സമയത്ത് ആ പാട്ട് പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ദൈവനാമം മഹത്വമെടുക്കട്ടെ. Sanityam
Sarva Shaktan, Sarva Gyani, Sarva Vyani, Yen Yehovah, Sarva Shaktan, Sarva Gyani, Sarva Vyani, Yen Yehovah, Orikal Kude, Sarva Shaktan, Sarva.
സർവജ്ഞാനി സർവവ്യാപി യേ യഹോവ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ പ്രത്യേകിച്ച് The gospel must be preached. ഇന്ന് നമ്മൾ കേട്ടതുപോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് നമ്മളോട് പറയാനുള്ളത് സുവിശേഷം പ്രസംഗിക്കുവാനാണ്. എളിയവരായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏറിയ കൃപ ആവശ്യമാണ്. അന്ത്യം വരെ വിശ്വസ്തതയോടെ നിൽക്കണം. ഈ മനോഹരമായ പാട്ട് ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി, ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഞങ്ങൾ സമ്പൂർണമായി സമർപ്പിക്കുന്നു. May the Lord take glory. God bless.